സഫലമീ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് അബുദാബിയിലാണ്. അബുദാബിയിൽ ഒട്ടനവധി പ്രവാസി മലയാളികളുണ്ട്. അവരുടെ ഒരുപാട് പേരുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ പങ്കുവെച്ചതാണ്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ വിജയത്തിൻ്റെ പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും കഥയുണ്ട്. ഇന്നും അത്തരത്തിലുള്ള ഒരു മലയാളിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ സപ്തഭാഷാ സംഗമത്തിൻ്റെ നാടായ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയ്ക്കടുത്തുള്ള ബന്ദിയോടിനടുത്തുള്ള ഒക്കച്ചാൽ എന്ന ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച യൂസുഫ് എന്ന യൂസുഫിച്ചാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ ആ 30 വർഷത്തെ പ്രവാസ ജീവിതം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത വിജയം നേടിയ ഒരാളാണ് യൂസുഫിച്ച. പടച്ചവൻ്റെ മാർഗത്തിൽ ആ അനുഗ്രഹത്തിൻ്റെ പാതയിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വം, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ബിസിനസ്സുകാരൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് യൂസുഫിച്ചയെക്കുറിച്ച് പറയേണ്ടിയുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ 30 വർഷത്തെ പ്രവാസ ജീവിതത്തേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ജനാബ് യൂസുഫ്, ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബർകാത്തു. സപ്തഭാഷാ സംഗമത്തിൻ്റെ നാടാണ്. 7 ഭാഷകളും സംഗമിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു പ്രദേശം എന്ന് പറയുന്ന കാസർഗോഡ്. അത് 7 ഭാഷകളെയും സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ് കാസർഗോഡുകാർ. തീർച്ചയായും സ്നേഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരു എല്ലാ അതായത് പൊതുപ്രവർത്തനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു മുങ്ങണി നിങ്ങൾ നാടാണ് കാസർഗോഡ്. ആ കാസർഗോഡ് ജനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സന്തോഷമുണ്ട്. എല്ലാവരും ശുഭ ചെയ്യുന്നു. ഒക്കച്ചാൽ ഒക്കച്ചാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണല്ലേ? ഗ്രാമമാണ് ഒക്കച്ചാൽ. ഗ്രാമത്തിൽ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. അതെ. ഉപ്പാടെ പേര് മമ്മിഞ്ഞാജി. എത്ര മക്കളായിരുന്നു? ഉപ്പക്ക് 5 മക്കൾ. 5 മക്കൾ. 3 ആണും 2 പെണ്ണും. അല്ല, എത്രാമത്തെ മകനായിരുന്നു യൂസുഫ്? ഞാൻ 3-ാമത്തെ. 3-ാമത്തെ. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഒക്കച്ചാലായിരുന്നു? നല്ല ഒക്കച്ചാലായിരുന്നു, നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ബോംബെയിൽ ഒരു 10 വർഷം ഉണ്ടായിരുന്നു. 10 വർഷം ബോംബെയിൽ പോയി. ബോംബെയിൽ ഉണ്ടായിരുന്നു. എത്രാമത്തെ വയസ്സിലാണ് പോകുന്നത്? ബോംബെക്ക് 83 രൂപ വന്നിട്ടുണ്ട്. പഠിത്തം 10th വരെ പഠിച്ചിട്ടുള്ളൂ. 10th കഴിഞ്ഞ് ബോംബെ വന്ന്. ബോംബെയിൽ ബിസിനസ് ആയിരുന്നു. ബോംബെ ഒരു ജീവിതത്തിൻ്റെ, അതായത് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ജീവിതത്തിൻ്റെ ഒരു ബാലപാഠം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായിരുന്നു ബോംബെയാണ്. ബോംബെയിൽ പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാം, പൈസ ഇല്ലെങ്കിൽ ജീവിക്കാം, അങ്ങനത്തെ നാടാണ്. 1983 കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ബോംബെ ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ കേരളത്തിലുള്ളവർ വളരെ ഭീതിയോട് കാണുന്ന ഒരു കാലഘട്ടം. അതോ ലോകങ്ങളുടെ നാട്? അതെ അതെ, തീർച്ചയായും. കാരണം പല സിനിമകളായാലും ഒരുപാട് ഹാജി മസ്താനും വാഴുന്നേടം ബോംബെ, കരീംലാല ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ട്. ഹാജി മസ്താനെ കണ്ടു, കരീംലാല കണ്ടിട്ടുണ്ട്. ദാവൂദിനെ കണ്ടിട്ടില്ല. ഇല്ല, അയാളെ 5 കണ്ടിന് മരിയ കിളരം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു മഹാനഗരത്തിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ്. എന്തായിരുന്നു മനസ്സിൽ അന്ന്? ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? എവിടെ? ബോംബെയിലെ. ബോംബെയിൽ എൻ്റെ അളിയൻ്റെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ പെങ്ങളെ ഭർത്താവിൻ്റെ മൂപ്പറും അവരുടെ മരണ്ടുകൊണ്ട് പോയി. മൂപ്പറ് അന്ന് എനിക്ക് ഫുള്ള് സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ ബിസിനസ്സിനും കാര്യത്തിന്. ആദ്യമായിട്ട് ഞാൻ അവിടെ ഒരു 3 മാസം ജോലി എടുത്ത് ഒരു ഹോട്ടലിലായിരുന്നു. കേവലം 3 ദ്രാം ശമ്പളം ഡെയിലി, വെറും 3 രൂപ. 3 രൂപ ശമ്പളം, ടിപ്സ് എല്ലാം കിട്ടും. നന്നായിട്ട് ആത്മാർത്ഥ പണിയെടുക്കും, ജോലി എടുക്കും ഞാൻ അന്നും ഇന്നും.
അതെൻ്റെ ഒരു വലിയൊരു ഇതാണ്. അള്ളാഹു തന്ന ഒരു വലിയ അനുഗ്രഹം. കഠിനാധ്വാനം ചെയ്യാൻ ചെയ്യാൻ മടി മടിയില്ല, ഒരു മടിയില്ല, മടിയില്ല. അത് ഇന്ന് പ്രായം ഏറെ ചെന്നിട്ടും തളരാത്ത മനസ്സ്, ശരീരം നമ്മളെ തളർത്തിയിട്ടില്ല. ഇല്ല 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 ഇല്ല, ശരീരം മനസ്സും തളർത്തിയിട്ടില്ല, തളർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്നും അന്നും ഒരുപോലെ അധ്വാനിക്കും, അധ്വാനിക്കുന്നു. അതെ അതെ, അധ്വാനത്തിന്റെ ഫലം നമുക്ക് പടച്ച തമ്പുരാൻ തരും, തന്നിട്ടാണ് തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരിടത്ത് ജോലിക്ക് പോകുമ്പോൾ ആദ്യത്തെ ശമ്പളം 3 രൂപ, എത്ര എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? അപ്പോൾ മൂന്നര നല്ല ശമ്പളം. അപ്പോൾ അപ്പോൾ ചിലപ്പോൾ ടിപ്സ് കിട്ടും നമുക്ക്, ഹോട്ടലിലായിരുന്നു 25 പൈസ ടിപ്സ് കിട്ടിയ വലിയ സന്തോഷം. അന്നേരം 1 പൈസ കഴിയുമ്പോൾ 5 പൈസക്കെല്ലാം കിട്ടുന്ന മുട്ടായ സാധനങ്ങൾ കിട്ടുന്ന സമയമായിരുന്നല്ലോ, അത്ര വാല്യൂ ഉണ്ടായിരുന്നു. വാല്യൂ ഉണ്ടായിരുന്നു, 3 രൂപയ്ക്ക് വാല്യൂ ഉണ്ടായിരുന്നു. 3 രൂപ നല്ല ശമ്പളമാണ്. അപ്പോൾ 3 മാസമേ അവിടെ ജോലി ചെയ്തുള്ളൂ. അവിടെ 3 മാസം പണിയെടുത്ത് പിന്നെ ബിസിനസ്സിന് ഇറങ്ങി. ചെറുതായിട്ട് ആളിൻ്റെ സപ്പോർട്ടോ കൂടി ഒരു ചെറിയ ഷോപ്പ് ഉണ്ടാക്കി. അവിടെ നിന്നാണ് ആ ബിസിനസ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ബിസിനസ് ഇടയ്ക്ക് 56 ഒരു ട്രിപ്പ് അടിച്ചു ദുബായിൽ. 56 ദുബായിൽ വന്നു? വന്നു, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തില്ല. 15 ദിവസം ഉണ്ടായിരുന്നു, കൂട്ടുകാരെ കണ്ടിട്ട് തിരിച്ചു പോയി. അതായത് നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ടാണ് വരുന്നത്? വന്നു വന്നു ഇങ്ങോട്ട് വന്നു. എങ്ങനെയാണ് ദുബായിൽ നിന്ന് നോക്കാൻ വേണ്ടി? നോക്കാൻ വേണ്ടി വന്നതാണ്. അന്ന് വന്നപ്പോൾ ദുബായ് ഇഷ്ടപ്പെട്ടു അല്ലേ? അന്ന് വന്നിട്ട് എനിക്ക് ദുബായ് കാരണം ഏറ്റവും ബിസിനസ് നല്ല ഏറ്റവും ബോംബെയാണെന്ന് ഞാൻ വിചാരിച്ചാന്ന്. ദുബായേക്കാൾ ഏറ്റവും നല്ലത് ബോംബെ. ഇന്ത്യ അന്ന് അത്രത്തോളം ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു, ഇല്ല ഇല്ല, വികസനമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല സുഖമായിരുന്നു, ബോംബെയിലത്തെ സുഖമാണ്. ബോംബെയാണ് തിരിച്ചു? അങ്ങനെ ചെറുപ്പം കല്യാണം കഴിയാത്ത ടൈമാണ്, ആ സുഖമായിരുന്നു. പിന്നെ 93 93 വരാൻ കാരണം ഞാൻ എൻ്റെ കുറച്ച് ഞാനിവിടെ ഏജൻറ്റുമായിട്ട് എൻ്റെ പൈസ കുറച്ച് പോയി കാശ് ഇങ്ങനെ ഞാൻ ഒരു ഈര് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെ ദുബായിൽ വരാനും അവർ ഇതാക്കി പറ്റിച്ചു. പിന്നെ പറഞ്ഞാൽ മസ്കത്തിൽ ഡിഫൻസിൽ പോകാൻ വേണ്ടി കൊടുത്തിരുന്നു, അതൊന്നും പറ്റിച്ചു. അന്നത്തെ എൻ്റെ പൈസ 1 ലക്ഷം ഇന്ത്യൻ മണി 1 ലക്ഷം പോയിട്ടുണ്ടാവും. അതുപോലെ ചെറിയ കട നിന്ന് പിന്നെ ഷോഫ് ഞാൻ എൻ്റെ കൂട്ടാനെ ഏൽപ്പിച്ച് ഞാൻ നേരെ വിസിറ്റ് എടുത്ത് വീണ്ടും വന്ന് വീണ്ടും അതിന് 4 വർഷം ഏകദേശം ചുരുങ്ങി 4 വർഷം ഉണ്ടായിരുന്നു. 93 വന്നിട്ട് 4 വർഷം ഇടന്നിട്ട് പിന്നെ വീട്ടിൽ നാട്ടിൽ പോയതാണ്. വിസിറ്റ് വിസയിലാണ് വരുന്നത്? വീട്ടിൽ വന്നത് വിസ ഒന്നുമില്ല. പക്ഷേ തുടക്കകാലത്ത് പിന്നെ വിസ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ ഒന്നും അന്നേരം വിസ കിട്ടുന്നില്ല, വില പ്രയാസം, വിസ കിട്ടാൻ വില പ്രയാസം കിട്ടുന്നില്ല. കുറേ ട്രൈ ചെയ്ത് കിട്ടിയില്ല. എന്നിട്ട് അങ്ങനെ വിസയിലാണ് നിന്നു. പിന്നെ രണ്ടാമത് നാട്ടിൽ പോയിട്ട് രണ്ടാമത് വിസ എടുത്തിട്ട് വിസിറ്റ് വന്ന് വീണ്ടും 2 പ്രാവശ്യം ഇവിടെ പോയി. 4 വർഷം തുടർച്ചയായിട്ട് വിസ ഇല്ലാതെ നിന്നിട്ടാണ് പോകുന്നത്. ആ എന്നിട്ടാണ് പോകുന്നത്. അതെങ്ങനെയാണ് പോകുന്നത്? പുതുമാപ്പ് ഉണ്ടായിരുന്നു. ആ പുതുമാപ്പിൽ പോയത് ആ ഫസ്റ്റ് ഒരു പുതുമാപ്പ് അതിൽ പോയതാണ്. ആദ്യമായിട്ടൊരു പുതുമാപ്പ് കിട്ടാണ്. ആ അതിൽ പോയത്. അപ്പോൾ ഈ 4 വർഷം എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ ജോലി ചെയ്തിരുന്നു? 4 വർഷം ആദ്യം വന്നിട്ട് ദുബായിൽ ഇറങ്ങി, ദുബായിൽ ഒരു ഒരാഴ്ച തന്നെ കൂട്ടുകാരടുത്ത്. പിന്നെ അബുദാബിയിൽ വന്ന്, അബുദാബിയിൽ വന്നിട്ട് 1 മാസം ഞാൻ AC മെക്കാനിക് ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു. 800 ദിർഹം ശമ്പളത്തിന് ബിൽഡിങ് ഹെൽപ്പറായിട്ട് പോയി, ബിൽഡിംഗ് കൺസൾട്ടൻ്റ് ഹെൽപ്പറായിട്ട്. അപ്പോൾ 1200 ദിർഹം ശമ്പളം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ചെറിയ മെച്ചം നോക്കാം, ശമ്പളം ഇത്ര കൂടുതലുണ്ടല്ലോ. കഷ്ടപ്പെട്ട ജോലിയാണ് അത്. 1 വർഷം അവരെ എത്തും. 1 വർഷം നമ്മൾ എൻ്റെ കടലിന് ഏകദേശം പിന്നെ ഞാൻ ഫ്രീ ആയി. പിന്നെ എനിക്ക് തോന്നുന്നു ഇനി ഇത് ശരിയാവില്ല. അത് ഞാൻ സെയിൽസ് മാനായിട്ട് ടെക്സ്റ്റൈൽസിൽ ചേർന്നു, സെഞ്ചുറി നിന്ന് ടെക്സ്റ്റൈൽസിൽ. അവിടെ നിന്ന് എനിക്ക് അവിടെ അവരുടെ കൂടെ ഒരു 8 വർഷം ഉണ്ടായിരുന്നു. 8 വർഷം ഈ 4 വർഷം പോയിട്ട് തിരിച്ച് അവരുടെ വിസയിലാണ്? അതെ അതെ, അവരുടെ കൂടെയാണ് ഒന്ന് ചെയ്തത്. അല്ല 4 വർഷം ഈ 1 വർഷം അവരുടെ കൂടെ ഈ 4 വർഷം അല്ല അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ജ്യേഷ്ഠനും അവരായിട്ട് അവരുടെ കൂടെ. അവർക്ക് എന്നോട് നല്ല കമ്പനി, സിന്ധികളാണ്, നല്ല മനുഷ്യന്മാരാണ്. എനിക്ക് ബിസിനസ് ഞാൻ ഫുള്ള് സപ്പോർട്ട് ചെയ്തവരാണ് അവരായിരുന്നു. ആ സിന്ധികളുമായിട്ടുള്ള ആ ബിസിനസ്സിൻ്റെ രീതി പഠിക്കുന്നത് അവിടുന്ന് നല്ല എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു, നല്ല കമ്മീഷൻ ഉണ്ടായിരുന്നു, നല്ല നല്ല വിഷയം ഉണ്ടാക്കിനി. എന്നിട്ട് നമ്മൾ വിചാരണ തന്നവരെനിക്ക് സെഞ്ചുറി എന്ന് പേര്. അപ്പോൾ എൻ്റെ പേര് സെഞ്ചുറി യൂസുഫ് തന്നെയാണ്, എനിക്ക് പേരും സെഞ്ചുറി യൂസുഫ്. ആ ഫാരി സെഞ്ചുറി യൂസുഫ് തന്നെയാണ്. അതെന്താ കാരണം സെഞ്ചുറി എന്ന് പറയുന്നത്? സെഞ്ചുറി കടൻ്റെ പേര് സെഞ്ചുറിയാണ്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്. സിന്ധിയുടെ കടയുടെ പേര് സെഞ്ചുറി ടെക്സ്റ്റൈൽസ്. എന്നിട്ട് ഞാൻ 8 വർഷം അവർ കൊടുത്തേ അവരെ പറഞ്ഞ് ഇങ്ങനെ ഷോപ്പ് എന്താ നോക്കി നോക്കോ, പൈസ ഹെൽപ്പ് ചെയ്തവർ. ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാനൊരു ഫാൻസി കട തന്നെ സെഞ്ചുറി അക്സസറീസ് എന്ന് തുടങ്ങി അവരുടെ പേരിൽ തന്നെ. അവർക്കെല്ലാം ഇഷ്ടമായിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട്
ബിസിനസ്സിൻ്റെ. എവിടെയായിരുന്നു അത്? ഹംദ സ്ട്രീറ്റ് അല്ല, മദീന സൈഡ്. മദീന സൈഡ് അവിടെ ഒരു കൗണ്ടർ എടുത്താണ്, ഫാൻസി കൗണ്ടർ. ഫാൻസി കട, സെഞ്ചുറി ഫാൻസി, സെഞ്ചുറി അക്സസറീസ് എന്നുവെച്ചിട്ട് തുടങ്ങി. അതെല്ലാം വിജയിച്ചു. അവിടെ നിന്ന് പിന്നെ നമ്മൾ തുടങ്ങി. അവിടെ തുടങ്ങി, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഇല്ലല്ല, പിന്നെ അവിടെ 40 ഷോപ്പുകൾക്ക് ഇൻഡയറക്റ്റായും ഡയറക്റ്റായിട്ടും നേതൃത്വം കൊടുക്കും. നേതൃത്വം കൊടുക്കും. ഒട്ടനവധി പേര് ഇതൊരു സ്ഥാപനങ്ങളെ ജീവിക്കുന്നു. എത്രയാണ് ജീവിക്കുന്നത്? അത് വലിയൊരു അനുഗ്രഹം, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം, വലിയ ഭാഗ്യമാണത്. ശരിക്കും, കാരണം നമ്മളിപ്പോൾ ഒരുപാട് ബിസിനസ് രംഗത്തുണ്ട്. ഇപ്പോൾ അഭയ അഭയ ഉണ്ട്, ഫാൻസി ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ടായിരുന്നു, ഗോൾഡ് ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു. ഇപ്പം ഇൻഷാല്ലാ ഓപ്പൺ ആക്കേണ്ട പരിപാടിയുണ്ട് നമ്മൾ. പിന്നെ സ്പോർട്സ്, സ്പോർട്സ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, ഹോട്ടലും ഉണ്ട്. നമ്മൾ പരിചയമില്ലാത്ത മേഖലയായിരുന്നാൽ പോലും പരിചയമില്ലാതെ അവരെ കൂടെ ഞാൻ ഇൻവോൾവ് ചെയ്യും. ഞാൻ അതായത് മറ്റേ അവരുടെ ഞാൻ എനിക്ക് അറിയുന്ന ബിസിനസ് ഞാൻ അവരെ ചേർക്കും. അവർ ബിസിനസ് അവരോടൊപ്പം ചേരും. അപ്പോൾ ഒരു ടെക് രീതിയിലാണ്. അതെ അതെ, അത് പോകുന്നു. അപ്പോൾ ഞങ്ങൾ മുസ്ലിം മോളിൽ അറബിക് ഡ്രസ്സിൻ്റെ വലിയ ഷോറൂം തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് അവർ ശരിയാക്കാൻ അറബിക്, അവർക്ക് അതിനെ പറ്റിയല്ല. അപ്പോൾ ബർദയുടെ ഈ മെറ്റീരിയൽസ് ഒക്കെ ബോംബെ നിന്നും? അല്ല അല്ല, അതെല്ലാം ഇവിടുന്ന് ദുബൈയിൽ നിന്ന്. എല്ലാ സാധനങ്ങളും അല്ല, ദുബായ് രാജ്യമാരെല്ലാം കിട്ടുന്നുണ്ട്. ടൈലർമാരുണ്ട്, തയ്ച്ചു കൊടുക്കാൻ തയ്യും. അബുദാബി എന്ന് പറയുന്നത് വെറും ഒരു 7-8 ദിവസം മാത്രമേ ദുബായിൽ നിന്നുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ സ്നേഹിച്ചതും ചേർത്ത് വെച്ചതും എല്ലാം അബുദാബി. ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, ചോദിച്ചാൽ ഞാൻ ജനിച്ചത് ഇന്ത്യയിലായി വളർന്നത് UAE തലസ്ഥാനമായ അബുദാബിയിലെന്ന് പറയാറുണ്ട്. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അബുദാബി. എത്രത്തോളം ഇഷ്ടമാണ്? അത്ര ഇഷ്ടം. നാട്ടിൽ പോയാൽ നിൽക്കല്ല, ഒരു മാസം ഉമ്മ കൂടെ നിർമ്മിച്ച 2 വരെ നിൽക്കും, പിന്നെ തിരിച്ചിങ്ങോട്ട് വരും. ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പായും ഉമ്മായും തന്നെ. ഉപ്പായും അവരുടെ ആ സ്നേഹവും പ്രാർത്ഥനയും, അവര് നമ്മളെ നോക്കിയതുപോലെ ലോകത്ത് മറ്റാർക്കും കയ്യില കയ്യില്. അവരുടെ പ്രാർത്ഥന നമുക്ക്, ഞാൻ എപ്പോഴും പറയാം, എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയും, പിന്നെ നമ്മളെ ആലിമുകളുണ്ട്, ആലിമുകളുടെ പ്രാർത്ഥനയും, പാവപ്പെട്ടവരെയും കുടുംബക്കാരുടെ പ്രാർത്ഥനയാണ് ഞാൻ ഇവരെ എത്തിയത്, ഇവിടെ വരെ എത്തിയത്. എത്തിയത് ഉമ്മായും ഉപ്പായും ഇത്രത്തോളം ഇക്കാടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും പ്രാർത്ഥന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ എല്ലാം എന്ത് വേണമെന്ന് ചെയ്തു, എല്ലാം ചെയ്തു തരും. ബോംബെയിൽ പോകുമ്പോൾ ഉപ്പാടെ ഉമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ്? എല്ലാം അനുഗ്രഹം എന്ത് പോകില്ല, പനമ്മന അനുഗ്രഹം വാങ്ങിച്ചിട്ട്. ഇപ്പം ഇപ്പം മരണപ്പെട്ടു പോയി. ഇപ്പം വന്നിട്ട് 20 വർഷം. ഇപ്പം മരണപ്പം ഞാൻ ഇവിടെ തന്നെ ആണ്. നാട്ടിൽ പോകാനായില്ല, പോകാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. പോകാന്ന് വെച്ചാൽ ചെറിയ വിഷമമായി, കാരണം ഉപ്പാനെ കാണും, മരണപ്പെട്ട് കാണുന്ന എനിക്ക് അത്ര ദുഃഖങ്ങളായിരുന്നു. ഞാൻ പോയില്ല, വേണ്ട പറഞ്ഞിട്ട്. ഉമ്മക്ക് പ്രായമുണ്ടല്ലോ, ഉമ്മാൻ്റെ എന്തെങ്കിലും ഉഷാറുണ്ട്, വേളക്കിടെ വിളിക്കാറുണ്ട്, ഡെയിലി വിളിക്കും. വിളിക്കും. 5 സഹോദരങ്ങളും ഇന്ന് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. അന്ന് ഉണ്ട്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആ നീ ചെലവഴിക്കുന്ന അങ്ങനെ പറയില്ല, മൊത്തം ചെലവഴിക്കും എല്ലാവരും. കുട്ടികളെ കല്യാണം ആയാലും എന്ത്, നമ്മളെ പഠിപ്പിച്ചതല്ലേ? അതെ 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 അതെ. സഹോദര ബന്ധം, സമൂഹത്തിനോട് കാണിക്കേണ്ട സ്നേഹം, അതാണ് ഇതൊക്കെ നമ്മളെ. അതാണ് നമ്മുടെ വിജയം, അത് വേണം എപ്പോഴും. അപ്പോൾ ഒക്കെ വിവാഹം കഴിച്ചിരിക്കുന്നുണ്ടോ? വിവാഹം നമ്മളെ ബന്ധത്തിന് കഴിച്ചതാണ്. വന്ധ്യോടല്ല, ബായാർ എന്ന് പറയും. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് ഖദീജ. ഖദീജ. 3 കുട്ടികൾ? 3 കുട്ടികൾ. മൂത്തത് മകൻ? മൂത്ത മകൻ മുഹമ്മദ് ദാനീഷ് എന്ന് പേരാണ്. ദാനീഷ് MBA കഴിഞ്ഞു, കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മോള് ഫാത്തിമ മീഷ്, അവളിപ്പോ MBA ഫൈനൽ ഇയർ ആണ്. പിന്നെ 10 ക്ലാസ് വാസിന്റെ മറിയം ഇങ്ങോട്ട് വരും. ഉമ്മ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ഉമ്മ ഒരു മാസം ഇങ്ങോട്ട് വന്നിട്ട് 10 ദിവസം വന്നിട്ട് ഉമ്മനെ പിന്നെ പോയിട്ടുണ്ട്. നീ നിൽക്കുന്നില്ല, ഉമ്മക്ക് നിൽക്കാൻ അത്ര താല്പര്യമില്ല. അയാൾ നാട്ടിൻ്റെ അന്ന് പരമ്പള്ളി ഉമ്മക്കെ കാണുന്നില്ല, മൊത്തമായിട്ട് തൊട്ടടുത്തുള്ള ആൾക്കാരെ ടൈം പാസ്സാണ്. ഈ ഒരു വളർച്ചയെ കാണുമ്പോൾ ഉമ്മ എന്താണ്? നല്ല സന്തോഷം എല്ലാവർക്കും. ഉമ്മ മൊത്തം, അതായത് നമ്മളെ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ സന്തോഷം, സന്തോഷം. ആരും അസഹ്യപ്പെടുന്നില്ല. ഇവിടെ ആയാലും ഈ മദനതായാലും എല്ലാവർക്കും വളരെ സന്തോഷം. എന്നോട് വല്ല എല്ലാവർക്കും വലിയ കാര്യം ഇഷ്ടമാണ്. അന്നുള്ള പേരാണ് സെഞ്ചുറി യൂസഫ്. ഇവിടെ ഈ കടയിൽ സിന്ധിയുടെ കടയിൽ ജോലി എടുത്തില്ല, അതിൻ്റെ പേരെന്നാ സെഞ്ചുറിക്ക് വന്നത്. പിന്നെ ഞാൻ സെഞ്ചുറി ഷോപ്പ് ഓപ്പൺ ചെയ്ത്, അതിനാണ് പേര് സെഞ്ചുറി യൂസഫ് എന്ന് പറയപ്പെട്ടത്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഒരു തുടക്കമെന്ന് പറയുന്നത്
ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും നമ്മളോട് കാണിക്കുന്ന സ്നേഹം എത്രത്തോളമാണ് ഇക്കാക്ക് ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് പറയാനെ അത്രയും അവർ നമ്മൾക്ക് വേണ്ടി എല്ലാം ഇവിടുത്തെ രാഷ്ട്രപിതാവായ മർഹൂം നേരിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അയാൾ ഞാനും ഒരു ഈദ്ഗാ ഒരു നിസ്കാരത്തിൽ പങ്കെടുത്തിന് കണ്ടിട്ടുണ്ട് ഷെയ്ഖ് ഖലീഫാനെ കണ്ടിട്ടില്ല അവരെ നേരിട്ട് ആരെയും കണ്ടിട്ടില്ല നിസ്കാരത്തിന് വെച്ചിട്ടാണ് വലിയൊരു കാണാൻ വേണ്ടി പോയതാണ് ആദ്യം വന്നിട്ട് അവരുടെ ഒരു ദീർഘവീക്ഷണവും പ്രത്യേകിച്ച് ഭയങ്കര സ്നേഹം ഇന്ത്യക്കാർ മലയാളിയുടെ ഭയങ്കര സ്നേഹം അത് ഇന്നാലും അവർക്ക് മലയാളികൾ ഭയങ്കര സ്നേഹമാണ് ഈ അറിവുകളൊക്കെ മലയാളികൾ ജാതി നോക്കില്ല ഒരു മലയാളി തന്നെ അവർക്ക് നല്ല അവരുടെ ഒരു വലിയ വിശാലമായ മനസ്സാണ് വിശാല മനസ്സാണ് നമുക്ക് ഇപ്പൊ നമുക്ക് നിന്ന് എന്ത് ഇവിടെ എല്ലാ ഇതും ഉണ്ടല്ലോ നമുക്ക് അവരെന്തു നീ അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ പറയുന്നില്ലല്ലോ അവർ നിയമത്തിന് വിധമായിട്ട് ചെയ്യാൻ പാടില്ല മറ്റേച്ചാൽ നമ്മൾക്ക് എല്ലാ ബിസിനസ്സിൽ നല്ല സപ്പോർട്ട് തന്നെ ഇല്ല മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും അവർ സപ്പോർട്ടാണ് നിയമം എല്ലാവർക്കും തുല്യമാണ് നിയമം എല്ലാവർക്കും നിയമം എല്ലാം നടക്കൂല രാജ്യം നടക്കുന്ന നിയമം വേണം നിയമങ്ങളെല്ലാം നടക്കൂല നമ്മുടെ രാജ്യത്തുണ്ട് നിയമം ഉണ്ട് ഉണ്ട് അനുസരിക്കണം നമ്മുടെ ബാധ്യതയാണ് ഫെഡറൽ റൂൾസ് ഉണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതെ അതെ ഈ നിയമം എല്ലാവരുടെയും ഒരുപാട് രാജ്യങ്ങളിലുള്ളവർ അധിവസിക്കുന്ന ഒരു രാജ്യമാണല്ലോ അപ്പൊ തീർച്ചയായും നിയമം ആ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങൾ എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും പക്ഷെ ആ സെക്യൂരിറ്റി സംവിധാനം നമുക്ക് നല്ലതിനാണ് തീർച്ചയായും നല്ലതിനാണ് അതിൽ ഒരു നല്ലതിനാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ബിസിനസ്സിലെ സത്യസന്ധതയും ആത്മാർത്ഥതയും സത്യസന്ധ ആത്മാർത്ഥത നമ്മൾ ഉയർച്ച കാരണം നമ്മൾ സത്യസന്ധത ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കാണാനുണ്ടാവും അത് നമുക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം വേണം അള്ളാഹുവിന്റെ സഹായം വേണം സത്യസന്ധത വേണം പടച്ചവന്റെ അപാരമായ അനുഗ്രഹം തന്നെയാണ് നമ്മളെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത് അതിന്റെ കാരണം 3 മണിക്ക് എഴുന്നേറ്റ് യൂസുഫ് ചാ ഇവിടുത്തെ ഗോൾഡൻ മസ്ജിദ് എന്നറിയപ്പെടുന്ന ആ മസ്ജിദിൽ മാഷാ അല്ലാഹ് അവിടെ പോയി തുറക്കുന്നതും ആ ഒരു പരിപാലകനെ പോലെയാണ് 6:30 അവിടെ നിന്ന് പിന്നെ വരുന്നത് കാരണം പള്ളിയും മകരീവന് നിസ്കാരം വന്നാലും ആശ കഴിഞ്ഞിട്ട് 9:30 അടച്ചിരിക്കും പ്രത്യേകിച്ച് ഞാൻ യൂസുഫ് ചാനെ വിളിച്ചപ്പോ യൂസുഫ് ചാ പറഞ്ഞു 10 മണിക്ക് ശേഷമാണെങ്കിൽ നമുക്ക് കാണാം ഞാൻ പാടക്കൊന്നുമില്ല അപ്പൊ ഈ 6:30 കഴിഞ്ഞ 10 മണി വരെ കിട്ടില്ല അതാണ് യൂസുഫ് ചാ പറഞ്ഞു നോമ്പിനെല്ലാം ഫുള്ള് ഒരു പ്രവർത്തനത്തിലുണ്ട് അതാണ് എല്ലാ ജനങ്ങളെ സഹായം നോമ്പിറക്കുന്ന സഹായം അത് ഇതെല്ലാം മൊത്തത്തില് അവിടെ ഒരു ഇമാമെന്ന് ആദ്യം 2 ഇമാം ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ 1:30 അപ്പോൾ അയാൾക്ക് ഒരു കൂടായിട്ട് ഞാൻ ഒരു അയാൾക്ക് നല്ലൊരു എളുപ്പമാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയോട് ഭയങ്കര ഇഷ്ടം ഒരു മുഹബത്താണ് മനോഹത്താണ് ആ മുഹബത്തും സ്നേഹവും സ്നേഹം ആ പ്രാർത്ഥനയും പ്രാർത്ഥന മനസ്സ് ശുദ്ധമാണ് ശുദ്ധമാണ് ഖുർആൻ ഇങ്ങനെ നോക്കണം ഖുർആൻ തർത്തിയ പാകണം ഇങ്ങനെയുണ്ട് പിന്നെ അവിടെ നിന്ന് എനിക്ക് ഞാൻ ഈ ബിസിനസ് ആണ് ചില ആർക്കും അറിയില്ല ചില ആളെനിക്ക് ഹാസനം തരും 5 രൂപ 10 രൂപ 100 രൂപ ഇങ്ങനെ തരും ആ പൈസ ഞാൻ ചപ്പരയുടെ അരി വേറെ വെക്കും വെച്ചിട്ട് നമ്മളെ സ്ഥാപനത്തിന് കൊടുക്കും വേറെ സ്ഥാപനത്തിന് കൊടുക്കും അങ്ങനെ വേറെ പുറത്തുള്ള എന്നാ ചിലവ് ചെയ്യല്ല സൂക്ഷിച്ചിട്ട് വെക്കുകയെ ഞാൻ വേണ്ട പറയില്ലാരും അത് പറയാൻ പാടില്ല കാരണം തന്നെ വാങ്ങണം അത് അവർ ഇഷ്ടപ്പെട്ട് തരുന്നത് ഒരു സ്നേഹം കൊണ്ട് തരുന്നത് പക്ഷെ ആ ഒരു പ്രാർത്ഥനയും ആ ഒരു അനുഗ്രഹവും ഇക്കാൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു വലിയ പ്രാർത്ഥനയാണ് തീരെ ഏതുവരെ ഈ ഗൾഫിലൂടെ അതുവരെ എനിക്ക് ഇങ്ങനെ ഈ ദീനുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ ആഗ്രഹം ആ പിന്നെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും മക്കത്ത് പോയിട്ട് ഇങ്ങനെ കാണാൻ ഒരു ആഗ്രഹമുണ്ട് മക്കത്ത് ആ മക്കത്ത് ആറമ്മ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കുമാറാ കാരണം ഒരു 40-ൽ പരം സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരാളുടെ മുഖത്ത് കാണും അത് ഭയങ്കര ടെൻഷൻ 1-ഓ 2-ഓ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ തന്നെ പലരും വളരെ ടെൻഷൻ ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്നു ഇതിൻ്റെ സീക്രട്ട് എന്താ ടെൻഷൻ പറഞ്ഞാൽ 1-ാമത് ഞാൻ ഈ ടെൻഷൻ എടുക്കല് വളരെ കുറവാണ് സോപ്പ് ചിലത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും ചേട്ടൻ്റെ മരിയക്കളുണ്ട് കുടുംബക്കാരുണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് ഓരെല്ലാം നോക്കി എല്ലാവരും നോക്കി പിന്നെ എല്ലാവരും ഈ ടെൻഷൻ എല്ലാവരും ഡിവൈഡായി ഒറ്റയ്ക്ക് എടുത്തിട്ടില്ല തന്നെ എല്ലാവരും ഡിവൈഡായി ടെൻഷൻ പിന്നെ എല്ലാ പ്രാർത്ഥന നമുക്ക് ആ ടെൻഷൻ വരുന്നില്ല ഈ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ഭയങ്കര സമാധാനം തന്നെയാണ്
ഒരു ടെൻഷനും വരില്ല. ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ പോക്കറ്റിൽ വെക്കലില്ല, എൻ്റെ അക്കൗണ്ട് വെക്കലില്ല, എല്ലാവർക്കും കൊടുക്കും. പൈസ നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്താൽ അത് പൈസ ഇല്ല എന്ന് കടലാസാണ്, നമ്മൾ കീശയില്ല അത് കടലാസാണ്. നിങ്ങൾക്കത് ഉപകാരം കിട്ടിയാൽ അത് പൈസയാണ്, അതിനെ പൈസ വിളിക്കാവും, അതിനെ പൈസ വിളിക്കാവുന്ന എല്ലാ കടലാസാണ്. നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന അത് കടലാസ് തന്നെ. ആ ഒരു തോന്നലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ നാട്ടിൽ പള്ളിയിൽ ഉപ്പ പള്ളിയിലും കടിച്ചിട്ടുണ്ട്. ഇപ്പം പള്ളി കഴിച്ചിട്ട് ഉപ്പ മണ്ണപ്പെട്ടേശ്വരൻ ഉപ്പാൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. കോഫി കോളേജ് വന്നിട്ട് 8 വർഷത്തെ കോഴ്സാണ്, മതപരം ഭൗതികം രണ്ടുമുള്ള വിദ്യാഭ്യാസമുള്ള കോഴ്സ് കോളേജാണ്. അതിൽ 140 കുട്ടികളും പഠിക്കുന്നുണ്ട്. അതിൻ്റെ ബിൽഡിംഗ് ചിലവും സ്ഥലവും എല്ലാം ഞാൻ സ്വന്തം എൻ്റെ ഞാൻ തന്നെ എടുത്താന്ന്. പിന്നെ നടത്തിപ്പ് എല്ലാം കമ്മിറ്റിയാണ് നടത്തുന്നുണ്ട്. എല്ലാം റാത്തായിട്ട് പോകുന്നുണ്ട്. ആ അതെ അതെ, റാത്തായിട്ട് നല്ല 140 കുട്ടി 3 പഠിക്കുന്നുണ്ട് ഇപ്പോൾ. ആയിരത്തി 1993 ആദ്യമായിട്ട് ഈ രാജ്യത്ത് വന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചു എന്നുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടെന്നെ, ഒരു വർഷം കൂടെ നല്ല കഷ്ടപ്പെട്ടു തന്നെയാണ് ആ ബിൽഡിങ്ങിൻ്റെ പണിയും ചൂടും പറയാം. അപ്പോൾ മനസ്സിൽ കരുതിയിരുന്നു തിരിച്ചു പോവാം ഇവിടെ നിൽക്കണ്ട? ഇല്ല, ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തത്. ബോംബേക്കാൾ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ. ഒന്നാം ഇവിടുത്തെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ക്ലീനും ഇവിടുത്തെ നിയമങ്ങളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ നാട്ടിലെ ക്ലീനും സ്വച്ഛത ഇവിടെ തന്നെ എല്ലാ എല്ലാത്തിനും ഇവിടുത്തെ ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്തോ തോന്നുന്നു മനസ്സിൽ? കുറേ നല്ല ചെയ്യാൻ പറ്റി, മറ്റുള്ളവരെ സഹായിക്കാൻ കുറേ എത്രയോ സഹായിക്കാൻ പറ്റി. പെങ്ങന്മാരും പെങ്ങന്മാരും മക്കളും ജ്യേഷ്ഠനും അഞ്ഞന്മാരും ഫാമിലിയും ഉപ്പാൻ്റെ കുടുംബം ഉമ്മാൻ്റെ കുടുംബം എല്ലാവർക്കും സഹായിക്കാൻ പറ്റി. ഇവിടെ ഉള്ളതുകൊണ്ട് നാട് നന്നായി, നാട് നന്നാക്കാൻ. ഈ കോളേജ് ഇതെല്ലാം വന്നുകൊണ്ട് നാട് നന്നാക്കും. അത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒന്നെല്ലാവരും കാടായിരുന്നു, ഇപ്പോൾ അവിടെ ബിൽഡിംഗ് കാര്യമെല്ലാം വന്ന് നല്ല ഉഷാറായി. നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് മറ്റുള്ളവർക്കും നമ്മുടെ മക്കൾക്കും കൂടെ സന്തോഷം. നന്ദി ആരോടാണ്? എല്ലാവർക്കും. എല്ലാവരും പടച്ച തമ്പുരാനും എത്ര പഠിച്ച നന്ദി പറഞ്ഞാണ് പോരാ. നിങ്ങൾ ഈ മാസ്റ്റർ വിഷൻ്റെ മുമ്പിൽ ഇവരാണ് ഇത് അല്ലാതെ ഇവരുടെ അനുഗ്രഹമാണ്. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ സൽപ്രവൃത്തി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മവും. അതായത് നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം, പഠിക്കണം ഒരുപാട് പേര്. കാരണം ഇപ്പൊ ഇക്ക പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, നമ്മൾക്ക് ചിലവാക്കാൻ കഴിയാത്ത ഒരു നോട്ട് പോക്കറ്റിൽ ഇരുന്നാൽ അതൊരു കടലാസ്. തീർച്ചയായും കടലാസ് തന്നെ, അതിന് വാല്യൂ ഇല്ല. ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് പൈസയായി മാറുന്നത്, ക്യാഷായി. നമ്മുടെ പോക്കറ്റിൽ അത് സൂക്ഷിച്ച് വെച്ചാൽ അതൊരു കടലാസ് കഷ്ടം. തീർച്ചയായും അവശ്യത അനുഭവിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ആ സമൂഹത്തിൽ നമുക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്തമുണ്ട് അവരെ സഹായിക്കുക. അത്തരത്തിലുള്ള യൂസുഫ് ചായ പോലെയുള്ള ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ഈ സഫലമീ യാത്ര എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് യൂസുഫ് ചായ ആഗ്രഹിക്കുന്നത്? ഫ്യൂച്ചറിൽ ഇനി ബിസിനസ് മുന്നോട്ടേ കൊണ്ടുപോകും, അതിൽ ഞാൻ ഒരു തകർച്ച ഉണ്ടാവില്ല. ഞാൻ മക്കളോട് പറയുന്ന അങ്ങനെ എല്ലാവരും കൂട്ടുകാരും ബിസിനസ് നമ്മൾ പുതിയ പുതിയ മേഖല ഇറങ്ങണം. നമ്മൾ ഒരു ഷോപ്പ് എത്ര ഷോപ്പ് തന്നെ ഇപ്പോൾ ഈ കോവിഡ് ദിവസം ഒരു 2-3 ഷോപ്പ് കൂട്ടിപ്പോയി, കൂട്ടിയിട്ടുണ്ട്. എത്ര 1 മില്യൺ മേലെ തന്നെ പോയിട്ടുണ്ടാവും പൈസ എല്ലാം പഠിച്ചാൽ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇല്ല അങ്ങനെ എന്ത് അത് പോവിച്ചാലും ഇങ്ങനെ പോയത് പിന്നെ ഞാൻ പേടിക്കാൻ പാടില്ല. ഒരെണ്ണം ഒരു ദിവസം തകർന്ന് അതിനെ പേടിച്ചിട്ടിരുന്നാൽ പിന്നെ അത് പിന്നെ ഒന്നും ഉണ്ടാവില്ല. ധൈര്യത്തോടെ മുന്നോട്ട് ആ ഇതിൽ കിട്ടിയില്ല മറ്റേ കിട്ടും. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട മേലോട്ട് പോകണം, തയ്യാറാൻ പാടില്ല. അതാണ് അതാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് യൂസുഫ് ചായ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം. അത് തന്നെ അത് തന്നെ അതന്നെ ആ ബിസിനസ് ആര് ചെയ്താലും വിജയിക്കും. അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ റൂൾസും കഠിനാധ്വാനം വേണം. എന്തെങ്കിലും എന്താ ഇപ്പം നമ്മൾ ഒരു ഷോപ്പ് എടുത്ത് ഞാൻ വലിയ മുതലാളി കോട്ടും സൂട്ടും ഇട്ട് നടന്ന് അത് കാരണം എത്ര ഉയരങ്ങളിൽ ചെല്ലുമ്പോഴും പാവങ്ങളെ പിന്നിട്ട വഴികൾ മറക്കാൻ പാടണം. മറക്കാണ് പാവങ്ങൾ എനിക്ക് ഏറ്റവും ജീവിക്കാൻ കൂടുതൽ ഇഷ്ടം ഈ പാവങ്ങളെ കൂടെ തന്നെ. എത്ര പേരാണ് കൂടെ ജോലി ചെയ്യുന്നത്? ഇപ്പം ഒരു സ്റ്റാഫ് ഞങ്ങൾ 100 മേലുണ്ടാവും.
അവരുടെ പ്രാർത്ഥന ഒട്ടനവധി നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മൾ പഠിച്ചവരോടുള്ള നമ്മുടെ ഇബാദത്ത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് ഈ പള്ളിയിൽ ഇങ്ങനെ സമയം കിട്ടി, ചെറിയ ഒരു ഭാഗ്യം കിട്ടി. ഇപ്പൊ നമ്മൾ ജോലിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പള്ളിയിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുന്ന് അതൊന്നും വലിയ നിയമത്തില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നിയമത്താണ്, ഏറ്റവും വലിയ നിയമത്താണ്. അത് മുന്നോട്ട് വരട്ടെ, മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കട്ടെ. അത് ജീവിത അവസാനം വരെ, അത് കഴിഞ്ഞ് പരലോക ജീവിതത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നിറഞ്ഞ മനസ്സുള്ള സ്ഥലത്തെത്താൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം, തിരക്കേറിയ ഈ സമയത്തും യൂസുഫ് ചായ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നതിൽ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.